ശിഖരൻ നുള്ളി കൊടുത്തതാണ്. അതിൻ്റെ അവിടെ നിന്ന് രണ്ടായിട്ടാണ് ഇവിടുന്ന് ഇലകളിലേക്ക് ഡയറക്റ്റ് ഇത് ചെല്ലുന്നതും നല്ലത് തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് നോക്കിയേ, നമ്മുടെ കറിവേപ്പാണ്. ഈ കറിവേപ്പ് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് തഴച്ച് വളരുന്നത്, അല്ലെങ്കിൽ നല്ല കാട് പോലെ പിടിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല ഒരു 2-3 മാസത്തിന് മുമ്പായിട്ട് ഒരു കറിവേപ്പില എങ്ങനെയാണ് നമ്മൾ നട്ട് പിടിപ്പിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങനെയുള്ള തൈയാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളത്. അത് കാണാത്തവർ ഒന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് അന്ന് പലരും ചോദിച്ചിരുന്നതാണ് ഏറ്റവും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ശരിക്കും കറിവേപ്പിൻ്റെയൊക്കെ പരിചരണം ഇവിടുത്തെ മമ്മിയും വൈഫുമാണ് അത് കൂടുതലും ചെയ്യുന്നത്. കൂടുതലും വൈഫ് മമ്മി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മീൻ കഴുകുന്ന വെള്ളം കൊണ്ടൊഴിക്കുന്നു, അതുപോലെ തന്നെ ഇറച്ചി കഴുകുന്ന വെള്ളം അതെല്ലാം കൊണ്ടൊഴിക്കാറുണ്ട്. അത് കൂടാതെ ഞാൻ ചെയ്യുന്ന, അതായത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ ചെയ്യുന്ന വളമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ടിപ്പും കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കറിവേപ്പിലയ്ക്ക് ഉപയോഗിക്കുന്ന നല്ലൊരു വളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണാക്കിൻ്റെ ഒരു വളമാണ്. അതായത് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണാക്ക് നമുക്ക് നമ്മുടെ വളം വിൽക്കുന്ന കടകളിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്നൊക്കെ ഇത് കിട്ടും. ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണാക്ക് എന്ന് പറയുന്നത്. ഇത് ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ല ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് കുറച്ച് ടിപ്സും കൂടെ നമ്മളിതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 പിടിയോളം കപ്പലിൻ്റെ പിണാക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർക്കുക. ഇത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെള്ളമോ, നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും കഞ്ഞിവെള്ളം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. ഞാനിപ്പോൾ 2 മഗ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു 2 പിടി നമ്മുടെ ഈ പിണ്ണാക്ക് ഒന്ന് കുതിർത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം ശർക്കരയും കൂടെ ഇതിനകത്ത് ചേർത്ത് വെക്കണം. നമ്മുടെ ഈ ശർക്കരയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളത്തിനായിട്ട് ഉപയോഗിക്കുന്ന ശർക്കരയെല്ലാം നമ്മുടെ ചുവന്ന ശർക്കര തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് വെള്ള ശർക്കര കിട്ടാറുണ്ട്, അതിനകത്ത് കൂടുതലും കെമിക്കലോ കുമ്മായോ ഒക്കെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ എന്നാലും നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ചുവപ്പ് ശർക്കരയാണ്. ചുവപ്പ് ശർക്കര ഒരു 100 ഗ്രാം നമ്മളിതൊന്ന് അരിഞ്ഞ്, അതായത് ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 100 ഗ്രാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് നമ്മളിതിനകത്ത് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ശർക്കരയും നമ്മുടെ ഈ കപ്പലിൻ്റെ പിണ്ണാക്കും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു അല്പം കഴിയുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞ്, അതായത് ഈ പാത്രം നിറയെ അങ്ങ് കുതിർന്ന് നന്നായിട്ട് വരും. ഇത് ഒരു 2 ദിവസം നമ്മളൊന്ന് 2-3 ദിവസം നമ്മളിതിങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഞാനിപ്പോൾ 2 ദിവസത്തിന് മുമ്പ് റെഡിയാക്കി വെച്ചിരുന്നതാണിത്. അപ്പോൾ നമ്മൾ ഈ 3 ദിവസവും നമ്മളിത് നന്നായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ നമുക്ക് എന്തുമാത്രമാണ് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. പക്ഷേ ഇത് വീണ്ടും 1 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാനും കൂടെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അത്രയും മാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ നമ്മുടെ വളം ഇരട്ടി വെള്ളം അല്ലെങ്കിൽ 2 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡൈലൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഈ വളം മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മളിതിൻ്റെ അടിവളമായിട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജൈവവളം ഉപയോഗിക്കണം. ഞാനിതിന് മിക്കവാറും ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കാറുണ്ട്. മാസത്തിലൊരിക്കലെങ്കിലും ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ വളം എന്ന് പറയുന്നത് മാസത്തിൽ 2 പ്രാവശ്യം, ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്കിത് 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കറിവേപ്പ് നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് ഈ റോക്ക് ഫോസ്ഫേറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഏറ്റവും നല്ല ഒരു വളമാണ്. അത് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ ഒരു എഫക്റ്റ്. നല്ല ഭംഗിയായിട്ട് തന്നെ നിറയെ ഇലകൾ വരും. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ തുമ്പുവശം, ഇതിൻ്റെ ഈ കൂമ്പ് വശം ഒന്ന് ഒടിച്ചു കൊടുക്കുന്നത്, അത് ചെറുതായിരിക്കുമ്പോൾ നമ്മളത് ഒടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കത്തില്ല. അല്ലാതെ നന്നായിട്ട് അതങ്ങ് വളർന്നു വന്നോളും. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആട്ടിൻ കാഷ്ടം ഇതിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള വളം ഏതാണോ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കുന്നല്ല. ഒരല്പം അകത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ വളം എടുത്ത് വെച്ചിരിക്കുന്ന നമുക്കൊരു 2-3 മഗ് നമുക്കിതിന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇതൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മളത് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്ന വേറൊരു ചെറിയൊരു വിദ്യയാണ് നമ്മുടെ ഈ ഐസ് ക്യൂബ്സ് ഇല്ലേ, നോക്കിയേ,
നമ്മുടെ ഈ ഐസ് ക്യൂബ്സ് നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല തണുത്ത വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നല്ല പെട്ടെന്നാണ് ആ ഒരു മാറ്റം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും നമ്മുടെ ഈ കപ്പലിൻ്റെ പിണ്ണാക്കുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല ഒരു ഇതാണ് ഇത്. ഇത് ഈ ചെടിയെന്ന് മാത്രമല്ല നമ്മുടെ ഇലച്ചെടികൾക്കും നമ്മുടെ ചീര അതുപോലുള്ള നമ്മുടെ പച്ചക്കറി ഇനങ്ങൾക്കും എല്ലാം അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ശർക്കര ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് നാറ്റം മാറുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ അതായത് പുളിപ്പിക്കൽ നല്ല ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്ന് ഓണാക്കി ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കർഷകരായ കൂട്ടുകാർക്കും ഈ കറിവേപ്പോലുള്ള എല്ലാ കൂട്ടുകാർക്കും നിങ്ങളിതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഐസ് വെള്ളമാണെങ്കിലും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐസ് ക്യൂബ്സും ഇതിന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പ്രേ ചെയ്യുമ്പോൾ അത് 1:3 or 4 ആയിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് ഒരു മഗ് നമ്മുടെ ഈ വളത്തിനകത്തേക്ക് 3-4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് ഇലകളിലേക്ക് ഡയറക്റ്റ് ഇത് ചെല്ലുന്നതും നല്ലത് തന്നെയാണ്. വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചെടിക്ക് ഏത് വെള്ളം ചെയ്ത് കൊടുത്താലും നമ്മുടെ മണ്ണിൻ്റെ pH നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് ഇടയ്ക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 2-3 മാസം കൂടുമ്പോഴത്തേക്കും കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കണം. അഥവാ കുമ്മായം ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മുട്ട പൊടിച്ച് അതായത് മിക്സിയിൽ പൊടിച്ചിട്ട് അത് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതൊന്നും മറന്നു പോകരുത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ചെടികൾക്ക് അതിൻ്റെ വേരിന് നന്നായിട്ട് ഇതിൻ്റെ വളം വലിച്ചെടുക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നോക്കി ഇവിടെയുള്ള ചെറിയൊരു കറിവേപ്പാണിത്. നോക്കി ഇതിൻ്റെ എല്ലാം ശിഖരമൊക്കെ ഒന്ന് നുള്ളി അത് രണ്ടായിട്ട് കണ്ട, അത് ഇവിടെ നോക്കി ഇത് കണ്ട, ഇത് ശിഖരം നുള്ളിക്കൊടുത്തതാണ്. അതിൻ്റെ അവിടുന്ന് രണ്ടായിട്ടാണ് ഇവിടുന്ന് ഇത് കിളുത്ത് വരുന്നത്. കണ്ട് ഇതിൻ്റെ എല്ലാം ശിഖരങ്ങളൊക്കെ നുള്ളി നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് കിളുത്ത് വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് കിളുത്ത് വരും. ഞാൻ ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിലും ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുള്ളതാണ്. കണ്ട ഒരുത്തിരുന്ന് ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മുടെ കറിവേപ്പ് ഇത് ഇവിടെയുണ്ട്. കണ്ടോ ഈ കറിവേപ്പ് നമ്മൾ ഇതിനകത്തുനിന്ന് സ്ഥിരം ഒടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിന് ഈ കറിവേപ്പിന് വലിയ വെയിലൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നല്ല ഭംഗിയായിട്ട് നല്ല വലിയ മരം പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് ഈ കറിവേപ്പ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒടിച്ചെടുക്കണം. അതിൻ്റെ വെറുതെ നുള്ളിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. കാരണം പലരും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് നല്ലതാണ്, അതിനകത്തുനിന്ന് ഒത്തിരി പ്രയോജനം കിട്ടുന്നുണ്ട്, കാരണം ഉറുമ്പ് ചാകത്ത് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കറിവേപ്പ് നല്ല ഭംഗിയായിട്ട് കിളുക്കാനായിട്ട് നന്നായിട്ട് കാട് പോലെ പിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനമാണ് ഈ കറിവേപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കീടങ്ങൾ ഒഴിവാക്കാനുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതെല്ലാം ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി അതിനകത്ത് പ്രയോജനപ്പെടുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.